നമസ്കാരം. അടുത്തതായി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 61-ാം പേജിലെ ടു കോഡ്സ് അതായത് രണ്ട് ഞാനുകൾ എന്ന ഭാഗത്തേക്ക് പോവുകയാണ്. ഞാനൊരു സർക്കിൾ വെച്ചിരിക്കുന്നു അല്ലേ, ഉണ്ടല്ലോ സർക്കിൾ. ഈ സർക്കിളിൽ രണ്ട് ഡയമീറ്റർ വെച്ചിരിക്കുകയാണ്, എ ബിയും സി ഡി. അപ്പം ഈ എ ബിയും സി ഡിയും ഈ സർക്കിളിൽ രണ്ട് ഡയമീറ്റർ. അപ്പം ഈ എ ബിയും സി ഡിയും ഈ ഇവിടെ ഈ സർക്കിളിന്റെ സെന്ററിൽ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലേ. എ ബിയും സി ഡിയും ഈ ഓയിൽ കൂട്ടിമുട്ടുന്നു. അപ്പൊ ഇവിടെ ഈ ഒ എ എന്ന് പറയുന്നത് ഒ ബി ഒ സി ഒ ഡി ഇതെല്ലാം എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പം ഒരു സർക്കിളിൽ രണ്ട് ഡയമീറ്ററുകൾ അതിന്റെ സെന്ററിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഈ നാല് ഭാഗങ്ങളും അതായത് ഒ എ ഒ ബി ഒ സി ഒ ഡി ഈ നാല് ഭാഗങ്ങളും തുല്യമാണ്. കാരണം ഈ നാലും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓരോ സർക്കിൾ വരച്ചിരിക്കുന്നു. ഇവിടെയും രണ്ട് എന്താണ് എ ബി സി ഡി വരച്ചിരിക്കുന്നു അല്ലേ. ഈ എ ബി എന്ന് പറയുന്നത് ഈ സർക്കിൾ ഡയമീറ്റർ ആണോ? അല്ല, ഇതൊരു കോഡാണ് അല്ലേ. കാര്യം സെന്ററിൽ കൂടെ അല്ല കടന്നു പോകുന്നത്, സർക്കിൾ സെന്ററിൽ കൂടെ അല്ല കടന്നു പോകുന്നത്. അപ്പൊ ഇതൊരു കോഡാണ്, എ ബി എന്ന് പറയുന്ന കോഡാണ്, സി ഡി ഇത് മറ്റൊരു കോഡാണ്. അപ്പൊ എ ബി എന്ന കോഡും സി ഡി എന്ന കോഡും ഇവിടെ ഈ പി എന്ന ബിന്ദുവിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇത് സർക്കിൾ സെന്റർ ആണോ? സർക്കിൾ സെന്റർ ഈ ഭാഗത്താണ് അല്ലേ. ഇത് സർക്കിൾ സെന്റർ അല്ല. അപ്പം ഈ രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത് സർക്കിളിന്റെ സെന്ററിലായിരിക്കില്ല. ഡയമീറ്റർ ആണെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് സർക്കിളിന്റെ സെന്ററിലാണ്. രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന സർക്കിളിന്റെ സെന്റർ ഈ പി എന്ന ബിന്ദുവിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇപ്പൊ നോക്കുക നാല് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതായത് പി എ പി ബി പി സി പി ഡി അങ്ങനെ നാല് ഭാഗങ്ങളുണ്ട്. ഈ നാല് ഭാഗങ്ങളും തുല്യമാണോ? അതായത് എ പി എം പി ബിയും തുല്യമാണോ? അല്ലെങ്കിൽ പി സിയും പി ഡിയും തുല്യമാണോ? അല്ലെങ്കിൽ എ പിയും പി ഡിയും തുല്യമാണോ? ഈ നാല് ഭാഗങ്ങളും തുല്യമല്ല അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഇതിന്റെ ഈ ഭാഗങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് ഞാൻ ഈ എ സിയും ഞാൻ ഈ ബി ഡിയും കൂടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതാണ്, ഈ എ ബി എന്ന കോഡും സി ഡി എന്ന കോഡും ഈ പി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ നാല് ഭാഗങ്ങൾ, ഇതാണ് പി എ പി ബി പി സി പി ഡി എന്നീ ഈ നാല് ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എ സിയും ബി ഡിയും ജോയിൻ ചെയ്തു. ഇനി നോക്ക് ഇവിടെ നോക്കാം, എ ഡി എന്താണ്? ഇതൊരു ആർക്കാണ് അല്ലെ, എ ഡി ഒരു ചാവുമാണ് എ ഡി. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ്? ഈ ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ്? ഇത് അല്ലേ. അപ്പം ഈ ചാപത്തിന്റെ മറുചാപമാണിത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാപത്തിന് ഇതാണെങ്കിൽ ഇതിന്റെ മറുചാപത്തിൽ വരുന്ന കോണുകളെല്ലാം തുല്യമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ചാപത്തിന്റെ മറുചാപത്തിലുള്ള കോണുകളെല്ലാം തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ എ സി ഡി, എ സി ഡി എന്ന കോൺ ഈ കോണം, എ ബി ഡി എന്ന കോണം ഈ ഒരേ ചാപത്തിൽ വരുന്ന കോണുകളല്ലേ. ഈ ചാപത്തിൽ വരുന്ന രണ്ട് കോണുകളല്ലേ എ സി ഡിയും എ ബി ഡിയും. അപ്പൊ ഈ രണ്ട് കോണുകൾ എങ്ങനെയാണ്? തുല്യമാണ്, ഒരേ ചാപത്തിലുള്ള കോണുകളെല്ലാം തുല്യമാണ്. ഇനി നമ്മൾ ഈ ബി സി എന്ന ചാപം പരിഗണിച്ചേ, ഈ ബി സി എന്ന ചാപം എടുത്തേ, ഇതിന്റെ മറുചാപം ഏതാണ്? ഏതാണ് ഇത്? ഇതാണ് എന്റെ മറുചാപം അല്ലേ. മറുചാപം ഇതുണ്ടല്ലോ, ഇതാണ് എന്റെ മറുചാപം. അപ്പം ബി സി എന്ന ചാപത്തിന്റെ മറുചാപമാണിത്. ഈ ചാപത്തിൽ വരുന്ന രണ്ട് കോണുകളാണ് ഏതാണ്? സി എ ബി എം സി ഡി ബി എം അല്ലേ. അപ്പം സി എ ബി എം സി ഡി ബി എം ഒരേ ചാപത്തിൽ വരുന്ന രണ്ട് കോണുകളാണ്. അപ്പം ഈ കോണുകളും എങ്ങനെയാണ്? തുല്യമാണ്. ഈ കോണുകളും എങ്ങനെയാണ്? തുല്യമാണ്. അപ്പം ഈ രണ്ട് കോണുകളും തുല്യമാണ്, ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഇനി ഓക്കെ, ഈ കോണും ഈ കോണങ്ങളുടെ കോണുകളാണ് എതിർ കോണുകളാണ് അല്ലേ. എതിർ കോണുകളും തുല്യമാണല്ലോ അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമാണ് അല്ലേ. ഇത് രണ്ട് എതിർ കോണുകളാണ്, അത് തുല്യമാണ്. ഇതിന്റെ കോണുകളും ഇതിന്റെ കോണുകളും തുല്യമാണ്, കോണുകളെല്ലാം തുല്യമാണ്. അപ്പം എ പി സി എന്ന ത്രികോണവും ബി പി ഡി എന്ന ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ്? സിമിലർ ട്രയാംഗിൾസ് ആണ്, സദൃശ്യ ത്രികോണങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ വശങ്ങൾ എന്താണ്? ആനുപാതികമാണ്. ഇതിന്റെ വശങ്ങൾ അതായത് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമാണ്. നമുക്ക് നോക്കാം ഇവിടെ ഈ സി എന്ന കോൺ, ഈ സി എന്ന കോൺ ഇതിന് ഇവിടെ ഇതിന് എതിരെയുള്ള വശമാണ് ഇത്, ഇതിനെതിരെയുള്ള വശമാണിത് അല്ലേ. അപ്പം എ പി ബൈ ഈ കോണെതിരെയുള്ള വശം എ പി, ഈ കോണെതിരെയുള്ള വശം ഇതാണ് അതാ പി ഡി അല്ലേ. പി ഡി സമം
ഈ രണ്ട് കോണുകൾ തുല്യമാണല്ലോ. അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇടതുവശം എന്താണെന്ന് പറയാം, ഈ കോണിന്റെ ഇടതുവശം ഏതാണ്? അതാണ് സി പി അല്ലെ. അപ്പം സി പി ബൈ ഇതിന്റെ ഇടതുവശം ഏതാണ്? പി പി അല്ലെ. അപ്പം ഒന്നുകൂടെ പറയാം, ഈ കോൺ തുല്യ കോണുകൾ അല്ലെ, തുല്യ കോണുകൾ. ഇപ്പൊ ഇതിന്റെ ഈ വലിയ ത്രികോണത്തിന്റെ ഈ കോണിന്റെ ഇടതുവശം എ പി ആണ്. അപ്പൊ എ പി ബൈ ഈ ചെറിയ ത്രികോണത്തിന്റെ ഈ കോണിന്റെ ഇടതുവശം പി ബി പി ഡി. അപ്പൊ എ പി ബൈ പി ഡി സമം ഇനി വലിയ ത്രികോണത്തിന്റെ ഈ കോണിന്റെ ഇടതുവശം ഏതാണ്? സി പി ബൈ ചെറിയ ത്രികോണത്തിന്റെ ഈ കോണിന്റെ ഇടതുവശം ഏതാണ്? പി ബി. പി ബി ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതാണ് എ പി ഇൻറ്റു പി ബി സമം ഇതാണ് സി പി ഇൻറ്റു പി ഡി ആയിരിക്കും അല്ലെ. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി. എ പി ഇൻറ്റു എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി. സർക്കിളിലെ രണ്ട് ഡയമീറ്ററുകൾ കൂട്ടിമുട്ടുമ്പോൾ കൂട്ടിമുട്ടുന്നത് അതിന്റെ എന്തിലായിരിക്കും? സർക്കിൾ സെന്ററിലായിരിക്കും. കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ നാല് ഭാഗങ്ങളും തുല്യമാണ്. അതായത് നാലും നാലും അതിന്റെ റേഡിയസ് ആണ്. ഒ എയും ഒ ബിയും ഒ സിയും ഒ ഡി അതിന്റെ റേഡിയസ് എല്ലാം തുല്യമാണ്. പക്ഷേ ഒരു സർക്കിളിലെ രണ്ട് കോഡുകൾ രണ്ട് കോഡുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നത് അതിന്റെ സെന്ററിലാണോ? അല്ല. തുല്യമാണോ? ഇ എ പിയും ബി ബിയും ബി സിയും ബി ഡിയും തുല്യമല്ല. പിന്നെ പിന്നെന്താ ബന്ധം? ഈ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുമ്പോണ്ടാകുന്ന നാല് ഭാഗങ്ങൾ, അതായത് എ പിയും എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നതും സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി ആയിരിക്കും. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, 62-ാം പേജിൽ ഒരു കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ ദെൻ ദ പ്രൊഡക്ട്സ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ടു കോഡ്സ് ആർ ഈക്വൽ. അതായത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ രണ്ട് ഞാനുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണഫലം തുല്യമാണ്. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ രണ്ട് ഞാനുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണഫലങ്ങൾ തുല്യമാണ്. അതായത് എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നതും സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്നതും തുല്യമാണ്. അതായത് ഈ ഈ സർക്കിളിലാണെങ്കിൽ ഇത് എ ബിയും സി ഡിയും ഡയമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇത് അഞ്ചാണ് എങ്കിൽ ഇതും എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ എ പി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ് നീക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പി ഡി 4 സെന്റിമീറ്റർ ആണ് നീക്കട്ടെ. പി ഡി 4 സെന്റിമീറ്റർ ആണ് എങ്കിൽ പി സി എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇവിടെ പി ഡി 4 സെന്റിമീറ്റർ ആണ് എങ്കിൽ പി സി എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇങ്ങനെ കൂടി എ പി 6 സെന്റിമീറ്ററും പി ബി 2 സെന്റിമീറ്ററും ആണ്. അപ്പം ഈ ഈ ഞാനിന്റെ എ പി എന്ന ഭാഗവും പി ബി എന്ന ഭാഗം അല്ലെ. എ പി 6 പി ബി 2. പി ഡി 4 സെന്റിമീറ്റർ ആണ് എങ്കിൽ സി പി എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇങ്ങനെ കൂടി 6 × 2 അല്ലേ. 6 × 2 എന്ന് പറയുന്നത് 4 × എന്താണ്? ഈ ഇതും ഇതും കൂടെ ഗുണിക്കുന്നതും 6 × 2 എന്ന് പറയുന്നത് 4 × എന്താണ് ഈ സി പി. സി പി നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സി പി എക്സ് 4 × എക്സ്. അപ്പം എക്സ് പിടിക്കാൻ ചെയ്താൽ മതി, എക്സ് സമം 6 × 2 ഭാഗം 4 സമം 6 × 2 = 12. 12 ഭാഗം 4 = 3 അല്ലേ. അപ്പം 3 സെന്റിമീറ്റർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. ഇത് എത്ര ആയിരിക്കും? ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും. നോക്കാം, 6 × 2 = 4 × 3 അല്ലേ. 6 × 2 = 12 = 3. ഇതൊരു സർക്കിളാണ്. പി ക്യൂവും ആർ എസും എന്താണ്? പി ക്യൂവും ആർ എസും രണ്ട് കോഡുകളാണ് അല്ലെ. ഈ രണ്ട് പി ക്യു എന്ന കോഡും ആർ എസ് എന്ന കോഡും ഇന്റർസെക്ട് ചെയ്യുന്നത് എം എന്ന ബിന്ദുവിലാണ്. ഈ രണ്ട് ഞാനുകളും എം എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു ഈ ഇവിടെ രണ്ട് ഇതിന്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണഫലം തുല്യമാണെന്ന് കഴിച്ചു അല്ലേ. അതായത് പി എം ഇൻറ്റു എം ക്യു എന്ന് പറയുന്നതും പി എം ഇൻറ്റു എം ക്യു എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പി എം 8 സെന്റിമീറ്റർ എന്നറിയാം, ഈ എം ക്യൂ 3 സെന്റിമീറ്റർ എന്നറിയാം, ആർ എം 4 സെന്റിമീറ്റർ എന്നറിയാം, എം എസ് അറിഞ്ഞുകൂടാ. അത് നമുക്ക് അറിയില്ല, നമുക്ക് എക്സ് നൽകുക. ഇത് എങ്ങനെയാണ് പിടിക്കാൻ പറഞ്ഞിട്ട്? അപ്പൊ പി എം 8 × 8 × 3 = 6 × 4 = x അല്ലെ. ഇപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ തീയും. എക്സ് സമം 8 × 3 = 4 = 24. 24 ഭാഗം 4 =
ആറ് സെൻറ്റിമീറ്റർ. എക്സ് സമം എട്ട് ഗുണം മൂന്ന് ബൈ നാല്, ഇങ്ങോട്ട് ഇരുപത്തിനാല്, ഇരുപത്തിനാല് ബൈ നാല് എന്ന് പറയുന്നത് ആറ്, ആറ് നാല് ഇരുപത്തിനാല് അല്ലേ. അപ്പൊ എം എസ് എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമ്മുടെ ഈ പഠിച്ച കാര്യം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോഗിക്കാം, നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രയോഗിക്കാം. അതായത് പി എം ഇൻറ്റു എം ക്യു സമം ആർ എം ഇൻറ്റു എം എസ്, അതായത് ഒരുപോലെ രണ്ട് ഞാണുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭാഗങ്ങളിലെ ഗുണഫലങ്ങൾ തുല്യമാണ് എന്നുള്ള കാര്യം നമുക്ക് വേറെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഞാനിവിടെ ഈ പി എമ്മും ഈ എം ക്യു, അതായത് പി എം നീളവും എം ക്യു വീതി ആയിക്കൊണ്ട് ഒരു ഞാൻ റെക്ടാംഗിൾ വരയ്ക്കും. അതായത് എട്ട് സെന്റിമീറ്റർ നീളവും മൂന്ന് സെന്റിമീറ്റർ വീതിയുമുള്ള റെക്ടാംഗിൾ വരയ്ക്കുന്നു. പി എം നീളവും എം ക്യു വീതി ആയിക്കൊണ്ട് ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു. അപ്പം ആ റെക്ടാംഗിളിന്റെ ഏരിയയും ഇവിടെ ഇത് നാല് സെന്റിമീറ്റർ, ഇത് എന്താണ് ആർ എം നാല് സെന്റിമീറ്റർ, എം എസ് ആറ് സെന്റിമീറ്റർ. അപ്പം ഈ ആർ എം നാല് സെന്റിമീറ്ററും എം എസ് ആറ് സെന്റിമീറ്ററും ഉള്ള ഓരോ റെക്ടാംഗിൾ വരയ്ക്കുന്നു. അപ്പം ആ രണ്ട് റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അതായത് എട്ടേ ഗുണം മൂന്ന്. അപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ റെക്ടാംഗിളിലെ എട്ടേ ഗുണം മൂന്ന്, ഇങ്ങോട്ട് ഇരുപത്തിനാല്, അതിൻ്റെ ഏരിയ ഇരുപത്തിനാലായിരിക്കും. ഇവിടെ നാല് ഗുണം ആറ്, ആറ് നാല് ഇരുപത്തിനാല്, ആ റെക്ടാംഗിളിലെ ഏരിയ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഞാനത് വരയ്ക്കാം. ഈ പി എം നീളവും എം ക്യു വീതി ആയിക്കൊണ്ട് റെക്ടാംഗിൾ വരയ്ക്കുന്നു. അതായത് ആർ എം ആർ എമ്മും എം എസ് എം വശങ്ങളായിക്കൊണ്ട് വേറെ റെക്ടാംഗിൾ വരയ്ക്കുന്നു. ആ റെക്ടാംഗിളിലെ രണ്ടിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഞാനിവിടെ രണ്ട് റെക്ടാംഗിൾ വരച്ചിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ നീളം എട്ട് സെന്റിമീറ്റർ, വീതി മൂന്ന് സെന്റിമീറ്റർ. അതായത് ഈ നീളം ഞാൻ ഇവിടെ ഇവിടെ സെൽസ്ക്വയർ വെച്ചൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഞാൻ വരച്ചത് ഈ സെൽസ്ക്വയർ വെച്ചൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ നീളം കോമ്പസിലാവുന്നിടത്ത് ഞാൻ മാറ്റി. കോമ്പസില് ഈ നീളം, അതായത് ഈ മൂന്ന് സെന്റിമീറ്റർ, ഇത് അളന്നെടുത്തിട്ട് ഞാൻ മാറ്റിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഇവിടെ വന്നു, ഈ അകലം ഇവിടെ വന്നു. അപ്പൊ ഇതിന്റെ നീളം എട്ട് സെന്റിമീറ്റർ, വീതി മൂന്ന് സെന്റിമീറ്റർ, മൂന്ന് അകലാണ് ഇതാണ് അല്ലേ. ഈ മൂന്ന് ഇവിടെ വരച്ചിരിക്കുന്നു. അപ്പം ഇപ്പൊ ഇതിന്റെ ഏരിയ എത്രയാണ്? മൂന്നേ കൂടെ എട്ട്, ഇങ്ങോട്ട്. അപ്പൊ ഇതിന്റെ ഏരിയ എട്ടേ ഗുണം മൂന്ന്, ഇത് എട്ടും ഇത് മൂന്നും ആണല്ലേ. ഈ മൂന്നാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ഈ മൂന്ന് കോമ്പസിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് ഇരുപത്തിനാല്. അപ്പൊ ഇതിന്റെ ഏരിയ ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാംഗിളിന്റെ ഏരിയ. ഇവിടെ ഇത് വരച്ച് ഈ റെക്ടാംഗിൾ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നാല് സെന്റിമീറ്റർ, ഈ അകലം നാല് സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇവിടുന്ന് നമ്മളെ സെറ്റ് സ്ക്വയർ എടുത്ത് ഒരു വര വരച്ച് അല്ലേ, സെറ്റ് സ്ക്വയറിൽ ഇതിന്റെ ഈ ഇതിന്റെ പെർപെൻഡിക്കുലർ കൂടെ വര വരച്ചിട്ട് പെർപെൻഡിക്കുലർ വരച്ചിട്ട് എന്താണ് ഈ ആറ് സെന്റിമീറ്റർ നീളം ഞാൻ മാർക്ക് ചെയ്തു. ആറ് സെന്റിമീറ്റർ കോമ്പസിൽ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നീളം നാല്, ഇത് നാല് സെന്റിമീറ്റർ, ഈ അകലം നാല് സെന്റിമീറ്ററും ഈ അകലത്തിലാണ് ഈ അകലം ആറ് സെന്റിമീറ്റർ. ഈ ആറ് സെന്റിമീറ്ററിന് ഞാൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു അല്ലേ. അപ്പം നാലേ ഗുണം ആറ്, ആറ് നാല് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഈ റെക്ടാംഗിൾ ഏരിയയും ഈ റെക്ടാംഗിൾ ഏരിയയും തുല്യമാണ്. അതായത് ഈ രണ്ട് കോഡ്സ്, ഈ രണ്ട് ഞാണുകൾ ഇതാണ് ഭാഗങ്ങൾ, ഈ രണ്ട് ഞാണുകളുടെ ഭാഗങ്ങളാണ് ഇവിടെ റെക്ടാംഗിൾ വരച്ചിരിക്കുന്നത്. ഈ ഞാണിന്റെ ഭാഗങ്ങളിൽ എട്ടും മൂന്നും, ഇത് നീളം എട്ടുമായി വീതി മൂന്നുമായിട്ട് എടുത്തു. ഈ ഞാണിന്റെ ഭാഗങ്ങളാണ് നാലും ആറും, ഈ നാല് ഇവിടെ വന്നു, ആറ് ഇവിടെ വന്നു. അപ്പം എട്ടേ ഗുണം മൂന്ന്, ഇങ്ങോട്ട് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ. നാലേ ഗുണം ആറ്, നാലേ ഗുണം ആറ്, ആറ് നാല് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ. അപ്പൊ ഈ രണ്ട് ഏരിയയും തുല്യമാണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തി രണ്ടാം പേജിലെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ എ സർക്കിൾ, ദെൻ ദ റെക്ടാംഗിൾസ് ഫോംഡ് ബൈ ദ പാർട്സ് ഓഫ് ദ സെയിം കോഡ് ഹാവ് ഈക്വൽ ഏരിയ. അതായത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ ഓരോ ഞാണിന്റെയും ഭാഗങ്ങൾ വശങ്ങളായ ചതുരങ്ങൾക്ക് ഒരേ പരപ്പളവാണ്. നമ്മുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുക. അതായത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ ഒരു ബിന്ദുവിൽ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന ഭാഗങ്ങൾ, അപ്പം ഈ ഞാണിനെ ഇവിടെ ഈ ഞാണിലെ ഭാഗങ്ങളാണ് ഈ പി എമ്മും എം ക്യുവും. അപ്പൊ ഇത് എന്താണ് എന്താണ് വശങ്ങളായി വരയ്ക്കുന്ന ഒരു ചതുരമാണിത്. ഈ ഞാണിലെ ഭാഗങ്ങളാണ് ഈ ആർ എമ്മും എം എസും, ഈ രണ്ടും വശങ്ങളായി വരയ്ക്കുന്ന ചതുരമാണിത്. ഈ രണ്ട് ചതുരങ്ങൾക്കും ഒരേ പരപ്പളവാണ്. നമ്മൾ ഈ പഠിച്ച തത്വം ഉപയോഗിച്ച് നമുക്ക് ഈ ചതുരത്തിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും ചെയ്തു നോക്കാം. ഞാനിവിടെ ഒരു റെക്ടാംഗിൾ വരച്ചിരിക്കുന്നു. അതിന് നീളം ആറ് സെന്റിമീറ്ററും വീതി നാല് സെന്റിമീറ്ററും അല്ലേ. അപ്പം ആറ് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്ടാംഗിൾ ചതുരം വരച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ ഏരിയ? എന്റെ ഏരിയ ആറേ ഗുണം നാല്. ഇപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആറേ ഗുണം നാല്, ആറ് നാല് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ഇരുപത്തിനാല് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ. അപ്പൊ ആറ് നാല് ഇരുപത്തിനാല് ചതുരശ്ര സെന്റിമീറ്ററാണ് ഇതിന്റെ ഏരിയ. ഇനി ഇതേ ഏരിയ ഉള്ള മറ്റൊരു റെക്ടാംഗിൾ നിർമ്മിക്കണം. പക്ഷെ അതിന്റെ നീളം എട്ടാക്കണം. നീളം എത്ര ആക്കണം? നീളം എട്ടാക്കണം. അപ്പൊ ഏരിയ തുല്യമായിരിക്കുകയും വേണം, ഇതിന് നീളം കൂട്ടുകയും വേണം. അപ്പൊ നീളം ഈ ആറെന്നുള്ളത് എത്ര ആക്കണം? എട്ടാക്കണം. ഞാൻ നീളം കൂട്ടി വരയ്ക്കുക.
അതായത് നീളം 6 ന് പകരം 8 ഇത് 2 സെന്റിമീറ്റർ കൂട്ടണം നീളം 2 സെന്റിമീറ്റർ കൂട്ടി അപ്പം ഇപ്പോ ഏരിയ തുല്യമായിരിക്കണം ഏരിയ എന്താണ് 24 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം അപ്പം നീളം 8 സെന്റിമീറ്റർ ആയിരിക്കണം അപ്പം ഈ വീതി അപ്പോൾ ഇതെടുത്താൽ മതിയോ വീതി 4 സെന്റിമീറ്റർ തന്നെ എടുക്കുകയാണെങ്കിൽ ഏരിയ കൂട്ടാൻ ഇത്രയും ഏരിയ കൂടും അല്ലേ അപ്പം 8 × 4 അതായത് 32 സെന്റിമീറ്റർ സ്ക്വയർ ആവും ഏരിയ അല്ലേ അപ്പം വീതി ഇതെടുത്താൽ പറ്റില്ല നീളം കൂട്ടുമ്പോൾ എന്ത് വേണം വീതി കുറയണം അല്ലേ നീളം 8 ആകുമ്പോൾ നീളം 6 വീതി 4 ആണെങ്കിൽ 624 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ നീളം 8 ആക്കുമ്പോൾ എന്ത് ചെയ്യണം വീതി കുറയണം കാരണം എന്താണ് വീതി എത്ര ആകണം അപ്പം 8 ആണെങ്കിൽ 8 ഗുണം എന്താണ് 24 എന്ന് പറയുന്നത് 8 ഈ സംഖ്യ ഗുണിക്കുമ്പോൾ 24 എടുക്കുന്നത് 8 3 കൂടെ ഗുണിക്കുമ്പോൾ 24 എടുക്കുന്നത് അല്ലേ അപ്പം വീതി എത്ര ആവണം 4 പകരം 3 ആവണം എങ്കിലേ ഏരിയ തുല്യമാവും അല്ലേ അപ്പം വീതി ഇവിടെ 4 സ്ഥാനത്ത് ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലേ ഞാൻ ഇവിടെ വരയ്ക്കാം 3 സെന്റിമീറ്റർ ബാക്കി വരയ്ക്കുകയാണ് അപ്പം നീളം 6 വീതി 4 ആയിരുന്നപ്പോൾ ആദ്യത്തെ റെക്ടാംഗിൾ ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഞാൻ പറഞ്ഞു എന്താണ് നീളം 6 പകരം 8 ആകണം 2 സെന്റിമീറ്റർ കൂട്ടണം അല്ലേ അപ്പം വീതി എന്ത് വേണം ഏരിയ തുല്യമായിരിക്കും വേണം അപ്പം നീളം കൂടുമ്പം എന്ത് ചെയ്യണം വീതി കുറയണം എങ്കിലേ ഏരിയ തുല്യമാകും അല്ലേ അപ്പം ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 3 അപ്പം 8 3 ആണെങ്കിൽ 8 സെന്റിമീറ്റർ നീളം 8 സെന്റിമീറ്റർ ഗുണം 8 × 3 അപ്പൊ ഇത് നീളം 8 വീതി 3 ആണെങ്കിൽ 8 സെന്റിമീറ്റർ 8 × 3 സമയം 24 സെന്റിമീറ്റർ സ്ക്വയർ ആവും അപ്പൊ ഇതിന്റെ ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാംഗിളിൻ്റെ 6 ഉം 4 ഉം 6 ഉം 4 ഉം 24 ഈ രണ്ടാമത്തെ വെച്ച റെക്ടാംഗിൾ എത്ര 6 × 8 = 8 3 മുകളിട്ട് 24 3 സെന്റിമീറ്റർ നമ്മൾ നേരത്തെ പഠിച്ച തത്വം ഉപയോഗിച്ച് ഇതേപോലെ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ മാറാതെ അതിന്റെ നീളം നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് മറ്റൊരു റെക്ടാംഗിൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട് അതിന്റെ ലെങ്ത് എയും ബ്രെഡ്ത്ത് ബിയും ആണ് അപ്പം അതിന്റെ ഏരിയ എ ഇൻറ്റു ബി ആണ് അല്ലേ ലെങ്ത് എ ബ്രെഡ്ത്ത് ബി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ലെങ്ത് ഒരു അല്പം കൂട്ടിയിട്ട് അല്പം കൂട്ടിക്കൊണ്ട് ഇതാണ് ഇതിന്റെ ഏരിയക്ക് വ്യത്യാസം വരാതെ മറ്റൊരു റെക്ടാംഗിൾ നിർമ്മിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ലെങ്ത് കൂട്ടുമ്പോൾ എന്ത് പറ്റും ബ്രെഡ്ത്ത് ഇത് തന്നെ മതിയോ ബ്രെഡ്ത്തതായാൽ ആ ഏരിയ കൂടും അല്ലേ ലെങ്ത് കൂട്ടി കൂട്ടുമ്പോൾ ബ്രെഡ്ത്ത് ഇതാണ് എങ്കിൽ ഏരിയ കൂടും അപ്പൊ ലെങ്ത് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയണം ബ്രെഡ്ത്ത് കുറയണം ബ്രെഡ്ത്ത് കുറയണം എങ്കിലേ ഏരിയ ഈക്വൽ ആവും അല്ലേ ബ്രെഡ്ത്ത് കുറയണം എങ്കിലേ ഏരിയ പക്ഷെ ബ്രെഡ്ത്ത് നമുക്ക് അറിയാമോ ഇവിടെ സംഖ്യ അല്ല തന്നിരിക്കുന്നത് ഇവിടെ എയും ബി ഒക്കെ തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം അപ്പൊ അതിന് അത് നമുക്ക് അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നേരത്തെ പഠിച്ച മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം അതിനായിട്ട് എനിക്ക് കൂട്ടേണ്ടത് ഈ നീളമാണെങ്കിൽ കൂട്ടുക സി ഈ ഇതാണ് കൂട്ടേണ്ടത് ഈ ഇതിന്റെ ലെങ്ത് ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എ എന്നുള്ളത് എ പ്ലസ് സി ആവണം ഇത്രയും കൂട്ട് ഇത്രയും കൂട്ടണം ഇത്രയും കൂട്ടുമ്പോൾ എന്ത് പറ്റും സ്വാഭാവികമായിട്ടും ബ്രെഡ്ത്ത് കുറയണം അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കുറഞ്ഞാലേ നമുക്ക് അതിന്റെ ഏരിയ ഈക്വൽ ആകും അപ്പം അത് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഞാൻ ഈ ഇതിനെ ഇങ്ങോട്ട് നീട്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ലൈൻ ഞാൻ ഇങ്ങോട്ട് നീട്ടുന്നു ഈ ലൈൻ ഞാൻ നീട്ടുന്നു എന്ത് ചെയ്തു അപ്പൊ ഇതിനെ ഈ ലൈൻ ഞാൻ ഇടതോട്ട് നീട്ടി ഈ ലൈൻ താഴോട്ട് നീട്ടി അല്ലെ താഴോട്ട് നീട്ടിയിട്ട് എന്താ ഈ ഇതിന്റെ ലെങ്ത് ഇത് ആ ബ്രെഡ്ത്ത് നമുക്ക് തന്നിരിക്കുന്ന റെക്ടാംഗിളിലെ ലെങ്ത് ഇതും ബ്രെഡ്ത്ത് ഇതുമാണ് ഞാൻ ഈ ബ്രെഡ്ത്തിനെ ഞാൻ ഇപ്പുറത്തോട് എടുക്കുകയാണ് ഈ ബ്രെഡ്ത്തിനെ ഈ ബ്രെഡ്ത്ത് ഞാൻ ഇപ്പുറത്തോട് എടുക്കുന്നു ആണല്ലോ അപ്പം ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ലെങ്തും ബ്രെഡ്ത്തുമാണ് അപ്പൊ ഈ ലെങ്തും ഈ ബ്രെഡ്ത്തിനെ ഞാൻ ഇപ്പുറത്തോട് എടുത്തു അപ്പൊ ഇതിന്റെ ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് ഇതാണ് ബ്രെഡ്ത്ത് ഇതാണ് അതുപോലെ നമുക്കിനി നമുക്കിനി കിട്ടേണ്ട നമുക്ക് വരയ്ക്കേണ്ട റെക്ടാംഗിൾ ലെങ്ത് എന്ന് പറയുന്നത് എ പ്ലസ് ഇതാണ് അല്ലേ ഈ നീളം ഞാൻ ഈ നീളം ഇതാണ് അതിന്റെ നീളം ഈ നീളം അല്ലേ അപ്പൊ നമുക്ക് വരയ്ക്കാൻ പോകുന്ന വരയ്ക്കേണ്ട റെക്ടാംഗിളിന്റെ ലെങ്ത് ഇതാണ് ഈ നീളം ഞാൻ തവട്ടെടുക്കുന്നു അപ്പം ഈ നീളം അതായത് കിട്ടേണ്ട റെക്ടാംഗിളിൽ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ നീളം ഞാൻ തവട്ടെടുത്തു തവട്ടെടുത്തിട്ട് എന്താ ഇതങ്ങ് ജോയിൻ ചെയ്യുന്നു തവട്ടെടുത്തിട്ട് ഞാൻ ഇത് രണ്ടും ജോയിൻ ചെയ്തു ഇനി ശ്രദ്ധിക്കുക അപ്പം ഇത് ഈ വരച്ചിരിക്കുന്ന നമ്മുടെ വരച്ചിരിക്കുന്ന റെക്ടാംഗിളിന്റെ ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ഇത് നമ്മുടെ ഇനി വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ ലെങ്ത് നമ്മൾ കൂട്ടിക്കിട്ടിയ നീളം അല്ലേ അതിലൂടെ വരച്ചിരിക്കുന്നു നമുക്ക് ഇനി വേണ്ടത് എന്താണ് ഇനി വേണ്ടത് നമ്മൾ ഈ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് കിട്ടുന്നു അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ട്രയാംഗിളിന്റെ ഒരു എന്താണ് ഇൻ എന്താണ് ഒരു സർക്കം സർക്കിൾ വരയ്ക്കണം ഈ മൂന്ന് ബിന്ദുക്കളും വരത്തക്ക രീതിയിൽ ഉൾപ്പെടുത്ത രീതിയിൽ ഒരു ഒരു സർക്കിൾ വരയ്ക്കുന്നു അതായത് ഈ ട്രയാംഗിളിന്റെ ഒരു
എന്ത് വരയ്ക്കുന്നു? സർക്കം സർക്കിൾ, ഒരു പരിവൃത്തം വരയ്ക്കുകയാണ്. ഒരു ട്രയാംഗിളിലെ പരിവൃത്തം വരയ്ക്കാൻ അറിയാമല്ലോ നമുക്ക് അല്ലേ. എന്ത് ചെയ്യും? ഒരു ഒരു ട്രയാംഗിളിലെ പരിവൃത്തം വരയ്ക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതാണ് ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ ഇതാണ് മധ്യലംബങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ആ സർക്കിളിന്റെ കേന്ദ്രം അല്ലേ. ആ നമ്മുടെ ആ സർക്കം സർക്കിളിലെ സെന്റർ എന്ന് പറയുന്നത് ഇതാണ് ഈ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മധ്യലംബങ്ങൾ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എന്താണ് ഈ സർക്കിൾ, നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത് അല്ലേ. അതിനാണ് ഞാനിത് ഈ ഇതിൻ്റെ ഈ വശത്തിൻ്റെ പകുതി പുള്ളി എടുത്തിട്ട് ഒരു ചാവ് ഇവിടെ വരയ്ക്കുന്നു, ഒരു ചാവ് ഇവിടെ വരയ്ക്കുന്നു. അതേപോലെ ഇവിടെ വെച്ചുകൊണ്ട് അതായത് ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണിത്, ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണിത്. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ കൂട്ടിമുട്ടുന്ന ഈ ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഇത്. അപ്പൊ ഇതാണ് ഈ ട്രയാംഗിളിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത്, സർക്കം സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഈ സർക്കം സെന്ററിൽ വെച്ചുകൊണ്ട് ഈ ബിന്ദു കേന്ദ്രം ഈ ബിന്ദു ഇത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് സർക്കിൾ വരികയാണ്. അപ്പൊ ഞാനൊരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മുന്നേ പഠിച്ച കാര്യം ഒന്നെടുക്കുക. എന്താണ്? ഇതൊരു സർക്കിളാണ്. ആ സർക്കിളിന് രണ്ട് കോഡാണ് ഇത് രണ്ടും അല്ലേ. ഇത് രണ്ട് സർക്കിളിന്റെ കോഡുകളാണ്. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ്, ആ ഒരു സർക്കിളിന്റെ രണ്ട് കോഡുകൾ ബൈസെക്ട് ചെയ്യുന്ന ഇത് ബിന്ദുവാണിത് അല്ലേ, ഈ ബിന്ദു. അപ്പൊ ഈ നോക്ക, അപ്പൊ ഈ രണ്ട് രണ്ട് കോഡുകളുടെ ബൈസെക്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നത്. ഇത് ഇൻഡു ഇത് എന്ന് പറയുന്നതും ഇത് ഇൻഡു ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? തുല്യമാണ്. അപ്പൊ രണ്ട് കോഡുകൾ ബൈസെക്ട് ചെയ്യുമ്പോഴുള്ള ഭാഗങ്ങളുടെ ഗുണഫലങ്ങൾ തുല്യം എന്ന് പഠിച്ചില്ലേ. അതായത് ഇത് ഈ വശം ഇത് എ അല്ലേ, എ ഇൻഡു ഇത് എന്ന് പറയുന്നത് ഈ ബി ബി അല്ലേ ഇത്. അപ്പൊ എ ഇൻഡു ബി, അപ്പൊ ഇത് എ ആണ് ഇത് ബി ആണ്. അപ്പൊ എ ഇൻഡു ബി, എ ഇൻഡു ബി, അതായത് എ ഇൻഡു ബി, ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇൻഡു ബി എന്ന് പറയുന്നതും ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് എ പ്ലസ് സി അല്ലേ, ഇത് എ പ്ലസ് സി ആണ്. ഈ വശം എന്ന് പറയുന്നത് എ പ്ലസ് സി ആണ്. അപ്പൊ ഇത് എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി എന്ന് പറയുന്നതും എ പ്ലസ് സി ഇൻറ്റു ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? തുല്യമാണ്. അപ്പം ഇതിന്റെ വീതി എന്താണ്? നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിലെ വീതി എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിൾ. ഇത് ഞാൻ എക്സ് എടുക്കുകയാണ്. അപ്പം എ ഇൻറ്റു ബി സമം, അപ്പൊ എ ഇൻറ്റു ബി സമം എ പ്ലസ് സി, എ പ്ലസ് സി ഇൻറ്റു ഇത് എക്സ്. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ വീതി എന്ന് പറയുന്നത് ഇതായിരിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് റെക്ടാംഗിൾ വരയ്ക്കും. അതായത് ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ നീളം ഇതാണ്. വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ നീളം, അതായത് എ ഈ ഇതുകൊണ്ട് കൂട്ടി അല്ലേ, ഈ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ നീളം ഇതാണ്. അപ്പൊ വീതി ഇതായിരിക്കണം. എന്ത് ചെയ്യാം? ഇവിടെ വെച്ചുകൊണ്ട് അതായത് എ ഇൻറ്റു ബി അല്ലെ, ഈ റെക്ടാംഗിൾ ഏരിയ എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി ആണ് ഈ റെക്ടാംഗിൾ ഏരിയ. നമ്മൾ പുതിയ അടച്ച റെക്ടാംഗിൾ ഏരിയ എന്ന് പറയുന്നത് എ പ്ലസ് സി, എ പ്ലസ് ജി ഇൻറ്റു എക്സ്. അപ്പം ഈ റെക്ടാംഗിൾ എ ഇൻറ്റു ബി എന്ന് പറയുന്നതും എ പ്ലസ് സി ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്.